ഓട്ടി വിലാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് സ്വാഗതം. നമ്മൾ പ്ലസ് വൺ കെമിസ്ട്രിയുടെ 12th ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ ചില കുട്ടികൾ നല്ല രസകരമായിട്ട് ഈ ചാപ്റ്റേഴ്സ് പഠിക്കുന്ന കുട്ടികളുണ്ട്, നല്ല ഇൻട്രസ്റ്റോടുകൂടി ഈ ഓർഗാനിക് കെമിസ്ട്രി എടുക്കുന്ന കുട്ടികളുണ്ട്. പക്ഷെ വളരെയധികം കുട്ടികൾക്ക് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയാണ്. അങ്ങനെ ഇത് പേടിയാകാൻ അല്ലെങ്കിൽ ടഫായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനുള്ള ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ബേസ് ഇല്ലാത്തത് കൊണ്ടാണ്. ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത, ഈ ഓർഗാനിക് കെമിസ്ട്രിയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാൻ കഴിയും. പ്ലസ് വണ്ണിൽ 2 ചാപ്റ്റേഴ്സ് നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് പഠിക്കാറുണ്ട്. പ്ലസ് ടുവിൽ 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. ടോട്ടൽ 6 ചാപ്റ്റേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ചാപ്റ്റേഴ്സ് ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ അക്കാഡമിക് വൈസ് മാത്രമല്ല, ഇനി കരിയർ വൈസ് നോക്കുകയാണെന്നുണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ളത്. അത് രസകരമായിട്ട് പഠിക്കാൻ കഴിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ബേസ് ക്ലിയർ ആകുക എന്നുള്ളതാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ ബേസിക് കൺസെപ്റ്റുകളാണ്. ഈ ബേസിക് കൺസെപ്റ്റുകൾ, ടേംസ് ഒക്കെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പ്ലസ് ടുവിന് ആ 4 ചാപ്റ്റേഴ്സ് വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ഇത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പാണ് പ്ലസ് ടുവിൻ്റെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഭയങ്കര ടഫായിട്ട് ഫീൽ ചെയ്യും. കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്നായിരിക്കില്ല ക്വസ്റ്റ്യൻസ്. ഈ 4 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 6 ചാപ്റ്റേഴ്സ് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും അതിൻ്റെ കൺസെപ്റ്റുകൾ കോറിലേറ്റ് ചെയ്തിട്ടാണ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ബേസിക് ക്ലിയർ അല്ലേ, ഓർഗാനിക് കെമിസ്ട്രി ഭയങ്കര ടഫാണ്. ബേസ് ക്ലിയർ ആണോ, ഓർഗാനിക് കെമിസ്ട്രി ഒരു പസിൽ കളിക്കുന്ന ലാഘവത്തോടുകൂടി വളരെ സിമ്പിളായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസിക് പ്രിൻസിപ്പിൾസാണ്. ഓർഗാനിക് കെമിസ്ട്രി ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളും ഓർഗാനിക് കോമ്പൗണ്ട്സുമായിട്ട് നേരിടും. നമ്മുടെ ശരീരം തന്നെ, നമ്മുടെ ശരീരത്തിനകത്തുള്ള കാർബൺ കോമ്പൗണ്ട്സുകൾ, കാർബോഹൈഡ്രേറ്റ്സ്, വൈറ്റമിൻസ്, പ്രോട്ടീൻസ്, അമിനോ ആസിഡ്സ്, ഫാറ്റ്, ഓയിൽ, ഇങ്ങനെ എല്ലാം എന്താണ്, എല്ലാം ഓർഗാനിക് കോമ്പൗണ്ടുകളാണ്. നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല, പുറത്ത് നമുക്ക് അറിയാമല്ലോ ഫുഡ് കമ്പോണൻസ് മിക്കവാറും തന്നെ ക്ലോത്ത്സ്, അതായത് ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി, പേപ്പർ ഇൻഡസ്ട്രി, ഇങ്ക്, ഡൈസ്, അതുപോലെ തന്നെ റബ്ബർ ഇൻഡസ്ട്രി, സോപ്പ് ഇൻഡസ്ട്രി, പെർഫ്യൂംസ്, മെഡിസിൻസ്, അതുപോലെ തന്നെ പെയിൻറ് ഇൻഡസ്ട്രി, പ്ലാസ്റ്റിക് ഇൻഡസ്ട്രി, എക്സ്പ്ലോസീവ്സ്, പെട്രോകെമിക്കൽസ്, പെസ്റ്റിസൈഡ്സ്, ബയോകെമിസ്ട്രി, ബയോടെക്നോളജി, ഇങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാം ശരിക്കും എന്തുമായി റിലേറ്റഡ് ആണ്, ഈ ഓർഗാനിക് കെമിസ്ട്രിയുമായി റിലേറ്റഡ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കരിയർ വൈസ് നോക്കുമ്പോഴത്തേക്കും ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചു കഴിഞ്ഞാൽ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള, നല്ല സ്കോപ്പുള്ള ഒരു കരിയറാണ് ഈ ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഇൻട്രസ്റ്റോടുകൂടി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഈ ചാപ്റ്റേഴ്സിനെ അപ്രോച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ റെഡിയാണല്ലോ. ഓർഗാനിക് കെമിസ്ട്രി എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഓർഗാനിക് കെമിസ്ട്രി സിമ്പിളായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണ് ഓർഗാനിക് കെമിസ്ട്രി, നിങ്ങൾ ഇത് ഈ ചാപ്റ്റേഴ്സിൻ്റെയൊക്കെ ഒരു പ്രത്യേകത, 10th നിങ്ങൾ എവിടെയാണോ ഓർഗാനിക് കെമിസ്ട്രി പഠിച്ച് നിർത്തിയത് ആ പോയിന്റ്സുകൾ നമ്മളൊന്ന് റീകോൾ ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതങ്ങനെ കണ്ടിന്യൂ ചെയ്യണം, അതായത് 10th കണ്ടിന്യൂഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ 10th പഠിച്ച കാര്യങ്ങൾ നമ്മളൊന്ന് റീകോൾ ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യണം, പതുക്കെ പ്ലസ് വണ്ണിലേക്ക് കയറും. പ്ലസ് വണ്ണിൽ ആ ബേസിക്കിൻ്റെ കുറച്ച് കൺസെപ്റ്റ് കൂടി ക്ലിയർ ആക്കിയിട്ടാണ് നമ്മൾ പ്ലസ് ടുവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. പ്ലസ് ടുവിൻ്റെ ചാപ്റ്റേഴ്സ് 4 നമ്മൾ വിശാലമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അപ്പോൾ 10th കുറേ പോയിൻറ്സുകൾ നമ്മൾ റീകോൾ ചെയ്യുന്നു. ഓർഗാനിക് കെമിസ്ട്രി എന്താണെന്നൊക്കെ നമ്മൾ 10th പഠിച്ചിട്ടുള്ളതാണ്. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദാറ്റ് ഡീൽസ് വിത്ത് ദി കാർബൺ കോമ്പൗണ്ട്സ് എന്നുള്ളത് നമുക്കറിയാം. കാർബൺ കോമ്പൗണ്ടുകളെ കുറിച്ച് പഠിക്കുന്ന കെമിസ്ട്രിയുടെ ബ്രാഞ്ചിനെയാണ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓർഗാനിക് കെമിസ്ട്രി, പക്ഷേ കാർബൺ കോമ്പൗണ്ടുകൾ നോക്കുക, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, കാൽഷ്യം കാർബണേറ്റ്, സോഡിയം കാർബണേറ്റ്, പൊട്ടാസ്യം ബൈകാർബണേറ്റ്, കാൽഷ്യം ബൈകാർബണേറ്റ്, സോഡിയം ബൈകാർബണേറ്റ്, ഇതിനകത്തൊക്കെ കാർബൺ ഉണ്ട്. പക്ഷേ ഇതൊന്നും എന്തല്ല, ഇതൊന്നും ഓർഗാനിക് കോമ്പൗണ്ടുകളല്ല. അപ്പോൾ കാർബൺ കോമ്പൗണ്ടുകളെ കുറിച്ച് പഠിക്കുന്ന കെമിസ്ട്രിയുടെ ബ്രാഞ്ചാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ക്ലിയർ ആയിരിക്കില്ല. അപ്പോൾ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് ഓർഗാനിക് കെമിസ്ട്രി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ഓർഗാനിക് കെമിസ്ട്രി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് the branch of chemistry that deals with hydrocarbons and their derivatives. Hydrocarbons ne kurichulla padana aanu sirikkunnathu organic chemistry ennu paranju kaniyale hydrocarbonsum adil ninnu derive cheythu varuna their derivatives ennu vachu kaniyale hydrocarbonsil ninnu derive cheythu varuna compoundukale kurichum koodi padikkunnathu aanu organic chemistry ennu paranju kaniyale appo endanu hydrocarbon aa peri thane undu hydrocarbon. Hydrocarbons are the major class of organic compounds and they contain only carbon and hydrogen atoms.
കാർബണും ഹൈഡ്രജനും മാത്രം, ഹൈഡ്രോ കാർബൺ, കാർബണും ഹൈഡ്രജനും മാത്രമുള്ള കോമ്പൗണ്ടുകൾ, പിന്നെ അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന കോമ്പൗണ്ടുകൾ ഉണ്ട് കേട്ടോ. കാർബണിന്റെ ഹൈഡ്രജന്റെ അവിടെ പിന്നെ ഹൈഡ്രജനെ ഒക്കെ റീപ്ലേസ് ചെയ്തിട്ട് ഓക്സിജനോ നൈട്രജനോ സൾഫറോ ഒക്കെ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന കോമ്പൗണ്ടുകളും, അതാണ് ഇവിടെ ദെയർ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞത്. ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന, ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന, ഡിറൈവ് ചെയ്ത് വരുന്ന, ഉണ്ടായി വരുന്ന കോമ്പൗണ്ടുകളെ കുറിച്ചും പഠിക്കുന്ന കെമിസ്ട്രിയുടെ ബ്രാഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു ഉത്ഭവം എന്നൊക്കെ പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഓർഗാനിക് കെമിസ്ട്രി തുടങ്ങിയതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും അരിസ്റ്റോട്ടലിൻ്റെ കാലം തൊട്ട് ഈ ഓർഗാനിക് കെമിസ്ട്രി അല്ലെങ്കിൽ ഓർഗാനിക് സയൻസ് അല്ലെങ്കിൽ ഓർഗാനിക് എന്നുള്ള വാക്കുകളൊക്കെ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ ഓർഗാനിക് ഇൻഓർഗാനിക് രണ്ടെണ്ണം അങ്ങനെ സാധാരണ പറയാറുള്ളത്, ഓർഗാനിക് ഇൻഓർഗാനിക്, ഓർഗാനിക് കോമ്പൗണ്ടുകൾ, ഇൻഓർഗാനിക് കോമ്പൗണ്ട്. ഓർഗാനിക് കോമ്പൗണ്ടുകൾ സാധാരണ ലിവിങ് കോമ്പണൻസുമായിട്ട്, ലിവിങ് കോമ്പൗണ്ട്സുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്തിട്ടാണ് ലിവിങ് എന്നുള്ള അല്ലെങ്കിൽ ജീവനുള്ള എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഈ ഓർഗാനിക് എന്ന വാക്ക് സാധാരണ ഉപയോഗിച്ച് പോന്നിരുന്നത്. ഇൻഓർഗാനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ലിവിങ് ആയിട്ടുള്ളത്. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ടുകൾ പണ്ട് തൊട്ടേ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള, നമ്മുടെ ചുറ്റുപാടുള്ള പ്ലാന്റ്സിലുള്ള, അനിമൽസിലുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളൊക്കെ ഒരുപാട് കണ്ടുപിടിക്കപ്പെട്ടിരുന്നു അന്ന്. പിന്നെ 1780s ബേസീലിയസ് എന്ന സയന്റിസ്റ്റ് കുറേ ഓർഗാനിക് കോമ്പൗണ്ടുകളെ പഠിച്ചിട്ട് അദ്ദേഹം ഒരു തിയറിയൊക്കെ സജസ്റ്റ് ചെയ്തിരുന്നു. അതിന് നമ്മൾ വൈറ്റൽ ഫോഴ്സ് തിയറി എന്നാണ് പറയുന്നത്. വൈറ്റൽ ഫോഴ്സ് തിയറി അനുസരിച്ചിട്ട് ഓർഗാനിക് കോമ്പൗണ്ടുകൾ പ്ലാന്റ്സിൽ നിന്നോ അനിമൽസിൽ നിന്നോ അല്ലെങ്കിൽ ജീവനുള്ള വസ്തുക്കളിൽ നിന്ന് മാത്രമേ ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ള, അതിനാണ് വൈറ്റൽ ഫോഴ്സ് തിയറി. ഒരു ഡിവൈൻ ഫോഴ്സ്, ഒരു 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 ഡിവൈൻ ഫോഴ്സിൽ നിന്ന്, ഒരു ജീവൻ്റെ കണികയിൽ നിന്നേ നമുക്ക്, ജീവനുള്ളതിൽ നിന്നേ നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ളൊരു തിയറി അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നു. അതിന് നമ്മൾ വൈറ്റൽ ഫോഴ്സ് തിയറി എന്നാണ് പറയുന്നത്. അത് 1780s സെവൻറ്റീൻ എയ്റ്റീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 200 കൊല്ലമായിട്ടുള്ളൂ, 200-240 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ. അതിന് തൊട്ട് മുമ്പ് വരെ അങ്ങനെ വിശ്വസിച്ചിരുന്നു. ഓർഗാനിക് കോമ്പൗണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അധികം ഓർഗാനിക് കോമ്പൗണ്ടുകൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഉണ്ടായ കോമ്പൗണ്ടുകളൊക്കെ അല്ലെങ്കിൽ അറിയാവുന്ന കോമ്പൗണ്ടുകളൊക്കെ ജീവനുള്ള പ്ലാന്റ്സിൽ നിന്നോ അനിമൽസിൽ നിന്നോ ആണ് ഡിറൈവ് ചെയ്തിരുന്നത് എന്നാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷെ പിന്നീട് അന്നത്തെ അവസ്ഥ അറിയാമല്ലോ, അന്ന് ഉണ്ടായ പരിമിതമായ സാഹചര്യം അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് ഉപയോഗപ്പെടുത്തിയിട്ടാണ് അവർ അങ്ങനെ ഒരു കൺക്ലൂഷനിലെത്തിയിരുന്നത്. പക്ഷേ 1828 അതായത് 18th തുടക്കത്തിൽ ഫ്രെഡറിച്ച് വോളർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ട് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് യൂറിയ NH2CO NH2, ഈ ഓർഗാനിക് കോമ്പൗണ്ട് അതിന് മുമ്പേ അറിയാമായിരുന്നു. പക്ഷേ ആ അതൊരു ഓർഗാനിക് കോമ്പൗണ്ട് ആണെന്നും അറിയാമായിരുന്നു. അങ്ങനെയുള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഒരു ഇനോർഗാനിക് കോമ്പൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ നോൺ ലിവിങ് കമ്പോണൻസിൽ നിന്ന്, അതിന് അദ്ദേഹം ഉപയോഗിച്ചത് അമോണിയം സയനേറ്റാണ്, NH4CNO, അമോണിയം സയനേറ്റ്. അമോണിയം സയനേറ്റിനെ ചൂടാക്കി കഴിഞ്ഞപ്പോൾ യൂറിയ കിട്ടി. അപ്പോൾ ഒരു നോൺ ലിവിങ് കോമ്പൗണ്ടിൽ നിന്ന് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് ആദ്യം കണ്ടുപിടിച്ചതാരാണ്? ഫ്രെഡറിച്ച് വോളറാണ്. 1828 അതിനുശേഷം പിന്നെ 1845 ഹെർമാൻ കോപ്സ് റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിക്കും പിന്നീട്. കോപ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് അസറ്റിക് ആസിഡ് ആണ് എടുത്തു. ഇതിനിടക്ക് ഈ രണ്ട് റിയാക്ഷൻ അല്ല കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്, ഒരുപാട് കോമ്പോണൻസുകൾ സയൻറ്റിസ്റ്റുകൾ നിരന്തരമായി, ആ സമയത്താണ് ഏറ്റവും കൂടുതൽ വർക്കുകൾ നടത്തിയിരിക്കുന്നത്. ഈ ഒരാൾ ഇനോർഗാനിക് കോമ്പൗണ്ടിൽ നിന്ന് ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു എന്ന് തെളിയിച്ചോടുകൂടി പിന്നെ സയൻറ്റിസ്റ്റുകൾ അതിന്മേൽ വർക്ക് നടത്തി. അതിൽ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് അസറ്റിക് ആസിഡ് ആര് കണ്ടുപിടിച്ചത്? കോപ് കണ്ടുപിടിച്ചത്. CH3COH എന്നുള്ളതാണ്, കാർബൺ ഡൈസൾഫൈഡിൽ നിന്നാണ്. അത് വലിയ ലോങ് പ്രോസസ്സാണ്, ഒരുപാട് പ്രക്രിയയ്ക്ക് ശേഷം ഒരു നോൺ ലിവിങ് കമ്പോണന്റിൽ നിന്ന് ലിവിങ് കമ്പോണന്റ് ആയിട്ട് നമ്മൾ കരുതുന്ന ഓർഗാനിക് കോമ്പൗണ്ട് അസറ്റിക് ആസിഡ് കണ്ടുപിടിച്ചു. അതോടൊപ്പം തന്നെയാണ് അതിന് ശേഷം ഒരു 10 കൊല്ലത്തിനിടക്കാണ് 1856 മാർസലിൻ ബെർത്തലോട്ട് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് മീത്തേൻ കണ്ടുപിടിച്ചത്, CH4. മീത്തേൻ കണ്ടുപിടിച്ച എന്തിൽ നിന്നാണ്? കാർബൺ അതുപോലെ തന്നെ ഹൈഡ്രജൻ, ഇത് രണ്ടും നോൺ ലിവിങ് ആണ് അല്ലെങ്കിൽ ഇനോർഗാനിക് കമ്പോണൻ്റ് ആണ്. ഇനോർഗാനിക് കമ്പോണിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? അദ്ദേഹം മീത്തേൻ എന്ന് പറഞ്ഞ ഓർഗാനിക് കമ്പൗണ്ട് കണ്ടുപിടിച്ചു. അതായത് പിന്നീട് ഇങ്ങോട്ട് നടന്ന ഈ 100-150 അല്ലെങ്കിൽ 200 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് ഭയങ്കര ഒരു എക്സ്പാൻഷനാണ് ആ മേഖലയിൽ നടന്നിട്ടുള്ളത്. ഇന്ന് ശരിക്കും ഓർഗാനിക് കമ്പോണൻസ്, നമ്മുടെ ചുറ്റുമുള്ള ഓർഗാനിക് കമ്പോണൻസ് നോക്കിക്കഴിഞ്ഞാൽ 6 മില്യൺ 7 മില്യൺ ഓർഗാനിക് കമ്പൗണ്ട് ഓരോ വർഷവും 10-30,000 ഓർഗാനിക് കമ്പൗണ്ട്സ് പുതിയത് കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്. അതിൽ 95% എങ്ങനെയാണ്? ഈ ഇനോർഗാനിക് കമ്പോണിൽ നിന്ന്, കമ്പോണൻസിൽ നിന്ന് അല്ലെങ്കിൽ ഇനോർഗാനിക് കോമ്പൗണ്ട്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഡിറൈവ് ചെയ്ത് എടുക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഓർഗാനിക്,
ഓർഗാനിക് കമ്പൗണ്ടുകളാണ്. നമ്മുടെ ചുറ്റുമുള്ള മിക്കവാറും കമ്പോണൻസ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ ഫുഡ്, ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി, ഡസ് ഇതൊക്കെ ഡൈസ് ഇതൊക്കെ എന്താണ് ഓർഗാനിക് ആണെന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, അത്രയ്ക്കും അധികം ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഇന്ന് എന്ത് ചെയ്യുന്നു, പുതിയത് പുതിയത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ 10-200 കൊല്ലത്തിനിടയ്ക്കാണ് ആ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഓർഗാനിക് കെമിസ്ട്രി ഇന്നും നല്ല കരിയർ സ്കോപ്പുള്ള ഒരു മേഖലയായിട്ട് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയധികം കോമ്പൗണ്ടുകൾ തരാൻ അല്ലെങ്കിൽ ഉണ്ടാകാനുള്ളൊരു കാരണം, അതിന് നമ്മൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. അതിന് ഈ കാർബൺ എന്ന് പറഞ്ഞാൽ, കാർബണെ കുറിച്ചിട്ടുള്ളതാണല്ലോ മെയിനായിട്ട്, കാർബൺ ഹൈഡ്രജൻ ചേർന്നാണെങ്കിലും അതിനകത്ത് പ്രധാന റോൾ വഹിക്കുന്ന ഒരാളാണ് കാർബൺ. കാർബണിൻ്റെ ഒരു ഒരു യുണീക്ക്നെസ് ഉണ്ട്, ആ കാർബണിന് മാത്രമുള്ള കുറേ പ്രത്യേകതകളുണ്ട്. അതാണ് ഇത്രയധികം ഓർഗാനിക് കമ്പോണൻസ് അല്ലെങ്കിൽ ഇത്രയധികം ഓർഗാനിക് കോമ്പൗണ്ടുകൾ നമുക്ക് കിട്ടുന്നത്. കാർബൺ അറ്റോമിക് നമ്പർ എത്രയാണ്? കാർബൺ അറ്റോമിക് നമ്പർ അറിയോ? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞാലേ നമുക്ക് വളരെ സിമ്പിളാണ്. കാർബൺ അറ്റോമിക് നമ്പർ 6 ആണ്. എങ്ങനെ മനസ്സിലാവുന്നത്? നമ്മളൊന്ന് എണ്ണി നോക്കിയാൽ മതി. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, അറ്റോമിക് നമ്പർ 6 ആണ്. 6 ആകുമ്പോഴത്തേക്കും എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 6 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാർബണിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അതിന് പ്രധാനപ്പെട്ട 3 അലോട്രോപ്പിക് ഫോമുകളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ എലമെൻ്റ് തന്നെ വ്യത്യസ്ത പിന്നെ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ബക്ക്മിൻസ്റ്റർ ഫുള്ളറിൻ, ഇത് കോമൺ അല്ലാന്നുണ്ടെങ്കിലും ഇത് രണ്ടും കോമൺ ആണ് നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും അല്ലേ. ഗ്രാഫൈറ്റും ഡയമണ്ടും നോക്കൂ, കാർബൺ ഡയൻ്റെ എക്സ്ട്രീം എൻസിലാണ് ഓരോന്നുള്ളത്. ഡയമണ്ട് എന്ന് പറഞ്ഞാൽ നല്ല ബ്രൈറ്റായിട്ട് തിളക്കമുള്ളൊരു സാധനം, ഇങ്ങേ അറ്റത്ത് ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഡള്ളായിട്ടുള്ള കറുത്തൊരു സാധനം. അപ്പോൾ രണ്ട് വ്യത്യസ്തമായ രണ്ട് എക്സ്ട്രീം എൻഡിലുള്ള നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കാർബണിൻ്റെ പ്രത്യേകത. അവൻ ഏത് ലെവലിലേക്കും ഉയരാനും താഴാനും കഴിയും എന്നുള്ളതാണ് ഡയമണ്ട് ആൻഡ് ഗ്രാഫൈറ്റ്. ഓക്കെ, ഇപ്പൊ നമ്മൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ കാർബണിന്റെ യുണീക്നെസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 4 പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ്. എന്തുകൊണ്ടാണ് ഈ കാർബൺ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി നിൽക്കുന്നത്? നമ്മൾ പീരിയോഡിക് ടേബിളിൽ 1000-ലധികം എലമെന്റ്സ് ഉണ്ടല്ലോ. ഈ കാർബൺ ഒരു തട്ടിലും ബാക്കിയുള്ള എല്ലാ എലമെന്റ്സിനെയും നമ്മൾ മറുതട്ടിലും കൊണ്ട് വെച്ച് കഴിഞ്ഞാലും കാർബണിന്റെ തട്ട് താഴെ തന്നെ ഇരിക്കും, താഴ്ന്നു തന്നെ ഇരിക്കും. കാരണം എന്താണ്? കാർബൺ മാത്രം മതി ഈ കോമ്പൗണ്ടുകൾ, ലോകത്തുള്ള എല്ലാ കോമ്പൗണ്ടുകളുടെയും ബഹുഭൂരിപക്ഷം ഉണ്ടാക്കിയിരിക്കുന്ന ആരാണ്? കാർബണാണ്. അപ്പൊ കാർബൺ ആരാണ്? ഒരു ജഗജില്ലിയാണ്. അതുകൊണ്ടാണ് ഈ ഓർഗാനിക് കെമിസ്ട്രി എന്തായത് ഇത്രക്ക് വളരാനുള്ള കാരണം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് കാർബണിന്റെ പ്രത്യേകത? നമ്മൾ പ്രധാനപ്പെട്ട 4 പ്രോപ്പർട്ടീസാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മളൊന്ന് റീകോൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 1 അതിൻ്റെ ടെട്രാ വാലൻസിയാണ്. 2 കാറ്റനേഷൻ, ഐസോമെറിസം, മൾട്ടിപ്പിൾ ബോൺസ്. ഇതിനകത്ത് ടെട്രാ വാലൻസി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. കാർബണിൻ്റെ ടെട്രാ വാലൻസി, അതിൻ്റെ വാലൻസി 4 ടെട്രാന്ന് വെച്ചാൽ 4 കാർബൺ ഹാസ് 4 ഇലക്ട്രോൺസ് ഇൻ ഇറ്റ്സ് വാലൻസിൽ ആൻഡ് റിക്വയേഴ്സ് 4 മോർ ഇലക്ട്രോൺസ് ടു കംപ്ലീറ്റ് ഒക്ടെറ്റ്. നിങ്ങൾക്കറിയാലോ കാർബണിന് 6 ഇലക്ട്രോണാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഷെല്ലിൽ എത്രയേ ഉള്ളൂ? മാക്സിമം 2 ഉള്ളൂ, ബാക്കി 4 പുറത്തുള്ളത്. ഔട്ടർ ഷെല്ലിൽ 4 ഇലക്ട്രോൺസാണ് ഉള്ളത്. ഇനി ഒക്ടെറ്റ് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ നമ്മൾ പഠിച്ച കൺസെപ്റ്റാണ്, ഒക്ടെറ്റ് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ എത്ര വേണം? 8 പൂർത്തിയാക്കണമെങ്കിൽ എത്ര വേണം? 4 കൂടി വേണം. അല്ലെങ്കിൽ പറയാൻ കഴിയും കാർബണ് 4 ആളുകളുമായിട്ട് ഒരേ സമയം ബന്ധം പുലർത്താനായിട്ട് കഴിയും, 4 പേരുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാനായിട്ട് കഴിയും. എങ്ങനെ ബോണ്ട് ഫോം ചെയ്യുന്നത് പ്രത്യേകം അറിഞ്ഞിരിക്കുക. കാർബണിൻ്റെ ബോണ്ടുകളെല്ലാം എന്താണ്? കോവാലൻ ബോണ്ട്സാണ്. കോവാലൻ ബോണ്ട് എന്താണ്? കോവാലൻ ബോണ്ട് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്, ബോണ്ടിങ്ങിൽ പഠിച്ചതാണ്. കോവാലൻ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഇപ്പോൾ കാർബണിൻ്റെ പ്രത്യേകത, കാർബണിന് 4 ആളുകളുമായിട്ട് ഇലക്ട്രോൺസ് ഷെയർ ചെയ്തുകൊണ്ട് 4 ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. അതിനെയാണ് നമ്മൾ ടെട്രാ വാലൻസി എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? ടെട്രാ വാലൻസി. എങ്ങനെയാണ് ഈ ടെട്രാ വാലൻസി ഉണ്ടാകുന്നത്? ദാ കാർബണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതണമെന്നുള്ളത്? 6 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. 1s2 2s2 2p2 1, 1s2 2, 2s2 എസിൽ മാക്സിമം 2 ഉള്ളൂ. നമ്മൾ വിശദമായിട്ട് പഠിച്ചാണ്, അറിയാൻ പാടില്ലെങ്കിൽ അത് പഠിച്ചിട്ട് ഇവിടെ വന്ന് ഇത് കേട്ടോണ്ടിരിക്കാവുള്ളൂ. 2p2 2, 4, 6 ഇത് നോർമൽ സ്റ്റേറ്റിലാണ്. പക്ഷേ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? നമ്മൾ പഠിച്ചാണ് ഈ ഇലക്ട്രോൺ 2s ലുള്ള 2 ഒരേ ഷെല്ലാണല്ലോ, മെയിൻ ഷെല്ലിൽ 2 തന്നെയാണ്. അതുകൊണ്ട് ഇതിന് ഈസി ആയിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിയുമ്പോൾ 1, 1, 1, 1 ഇങ്ങനെ 4 ഇലക്ട്രോൺസ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഉണ്ടാവും. ഈ 4 ഇലക്ട്രോൺസിനും എന്ത് ചെയ്യാൻ കഴിയും? ബോണ്ടിങ്ങിൽ പങ്കെടുക്കാനായിട്ട് കഴിയും. അതാണ് ടെട്രാ വാലൻസിയുടെ കാരണം. അപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റിനുള്ള കാർബണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s1 2px1 2py1 2pz1 നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. ഇവിടെ 4 ഇലക്ട്രോൺസ് എന്തുണ്ട്?
അൺപെയ്ഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാല് ബോണ്ട് ഫോം ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഓർഗാനിക് കെമിസ്ട്രി ഇനി അടുത്ത കൊല്ലമൊക്കെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കാർബണിൻ്റെ വാലൻസി എപ്പോഴും നാലായിട്ട് അല്ലെങ്കിൽ നാല് കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പുവരുത്തണം. എപ്പോൾ കാർബൺ വരച്ചാലും അവിടെ നാല് ബോണ്ട് ഉണ്ടാകണം, നാല് പേര് അല്ലെങ്കിൽ നാല് ബോൺസ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. ഏതൊരു കാർബൺ ആറ്റത്തിനും ഓർഗാനിക് കെമിസ്ട്രിയിൽ നിങ്ങൾ അതിൻ്റെ സാച്ചുറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ വാലൻസി കംപ്ലീറ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തണം. ഇങ്ങനെ നിങ്ങൾക്ക് തെറ്റില്ല ഒരിക്കലും. രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് കാറ്റിനേഷൻ പ്രോപ്പർട്ടി. അപ്പോൾ ഒന്നാമത്തെ എന്തായിരുന്നു? ടെട്രാ വാലൻസി എന്നുള്ളതാണ്. നാല് ബോണ്ട് ഫോം ചെയ്യാനായി കഴിയും. രണ്ടാമത്തെ കാർബണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റിനേഷൻ പ്രോപ്പർട്ടിയാണ്. എന്താ അതിന് അർത്ഥം? ഇറ്റ് ഈസ് ദ സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി ഓഫ് ആൻ എലമെൻറ്റ് ടു ഫോം ലോങ് ചെയിൻസ് ആൻഡ് റിങ്സ്. ലിങ്ക് ചെയ്ത് ലോങ് ചെയിനുകൾ അല്ലെങ്കിൽ സൈക്കിൾസൊക്കെ ഫോം ചെയ്യാനുള്ള ഒരു എലമെൻറ്റിൻ്റെ കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാറ്റിനേഷൻ പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. കാറ്റിനേഷൻ പ്രോപ്പർട്ടി നന്നായിട്ട് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു എലമെൻറ്റാണ് ഇത് കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോക്കൂ, ഇവിടെ ഉണ്ട് കാർബൺ ഇങ്ങനെ ലിങ്കായിട്ട് ഫോം ചെയ്യാനായിട്ട് കഴിയും. അത് സിമ്പിൾ ലിങ്ക് ആകാം, ബ്രാഞ്ചിഡ് ആകാം. ഇത് നോക്കിയാൽ ഇത് ലീനിയർ ചെയിൻ എന്നാണ് പറയുന്നത്, ഒരൊറ്റ ചെയിനാണിത്. അതല്ല, ആ ലീനിയർ ചെയിനിൽ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് ബ്രാഞ്ച്ഡ് ചെയിൻ എന്ന് പറയും. നമ്മൾ വീണ്ടും പിന്നീട് പഠിക്കും. ചിലപ്പോൾ കാർബൺ കോമ്പൗണ്ടുകൾതാ ഇങ്ങനെ ഇത് സൈക്ലിക് ആയിട്ട് കണ്ടോ, ഇത് 3 എണ്ണമുള്ള സൈക്ലിക്ക്, ഇത് 5 എണ്ണമുള്ള സൈക്ലിക്ക്, ഇത് 6 എണ്ണമുള്ള സൈക്ലിക് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാനുള്ള ലിങ്ക് ചെയ്ത് സൈക്ലിക് കോമ്പൗണ്ടുകൾ. സൈക്ലിക് എന്ന് പറഞ്ഞാൽ അതാണ് റിംഗ് ഷേപ്പിലുള്ളത്. സൈക്ലിക് കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ ചെയിൻ കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാനുള്ള ആ സെൽഫ് ലിങ്കിങ് കപ്പാസിറ്റിയെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാറ്റിനേഷൻ എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തെ പ്രോപ്പർട്ടി നമുക്ക് പറയാൻ പറ്റുന്നത് മൾട്ടിപ്പിൾ ബോണ്ട്സ് എന്നുള്ളതാണ്. കാർബൺ ക്യാൻ ഫോം സിംഗിൾ ബോണ്ട് ആൻഡ് മൾട്ടിപ്പിൾ ബോണ്ട്. മൾട്ടിപ്പിൾ ബോണ്ട് എന്ന് വെച്ചാൽ ഡബിൾ ബോണ്ട് ആകാം, ട്രിപ്പിൾ ബോണ്ട് ആകാം, വിത്ത് ഇറ്റ്സെൽഫ് ആൻഡ് ഓൾസോ വിത്ത് അതർ എലമെന്റ്സ് ലൈക്ക് നൈട്രജൻ ആൻഡ് ഓക്സിജൻ. അതായത് നൈട്രജനെ പോലുള്ള, ഓക്സിജനെ പോലുള്ള ചില എലമെൻസുമായിട്ട് കാർബണ് ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട് ഫോം ചെയ്യാൻ കഴിയും. കാർബണുമായിട്ട് ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഉണ്ടാവും. ദാ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്, കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്, കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട്, കാർബൺ നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട്, കാർബൺ നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട്. ഇവിടെ എന്താ ഈ രണ്ട് ഇലക്ട്രോൺ ഇങ്ങനെ ഇട്ടേക്കണമെന്നൊക്കെ മനസ്സിലാവുന്നുണ്ടോ? അത് ബേസിക്കാണ്. അതായത് നൈട്രജൻ്റെ വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസാണ് ഉള്ളത്. നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 ആണ്. 2 എണ്ണം അകത്തും ബാക്കി 5 എണ്ണം പുറത്തുമാണ്. ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോൺ 5 എണ്ണം ഉള്ളത്. ആ 5 എണ്ണത്തിൽ 3 എണ്ണം ഇവിടെ ബോണ്ടിങ്ങിൽ പങ്കെടുത്തു. ബാക്കി എത്ര ഉണ്ട്? 2 ഉണ്ട്. അതുകൊണ്ടാണ് ആ 2 അങ്ങനെ ഇട്ടേക്കുന്നത്. അത് ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത ഇലക്ട്രോൺസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ഇടുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഇടിയണമെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിന് മനസ്സിലാവും, ആ ഇവന് എന്തൊക്കെയോ അറിയാം എന്നൊരു ധാരണ ടീച്ചേഴ്സിന് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ പേപ്പറൊക്കെ നോക്കുമ്പോൾ മാർക്കുകളിങ്ങനെ സർവറാന്നിങ്ങനെ വന്നിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഈ കാർബണിന് സിംഗിൾ ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്, ഡബിൾ ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്, അതുകൊണ്ട് ഒരുപാട് കോമ്പൗണ്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ആ മൾട്ടിപ്പിൾ ബോണ്ട് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. മൾട്ടിപ്പിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ബോണ്ടിങ് എന്ന ചാപ്റ്ററിനകത്ത് വിശാലമായിട്ട് പഠിച്ചാണ്. അതൊന്നുകൂടി ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്തോളി. ഇത് ഇവിടെ മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ ആ ചാപ്റ്റർ ശരിക്കും പഠിച്ചാലേ ഇത് ചിലപ്പോൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് മനസ്സിലാകുന്നില്ലെങ്കിൽ അവിടെ ഒന്ന് കേട്ട് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ പോയിന്റുകൾ വെച്ചിട്ടാണ് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ പ്രോപ്പർട്ടീസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും പിന്നീടുള്ള ചാപ്റ്റർ, തുടർന്നുള്ള ചാപ്റ്ററുകളിൽ, അടുത്ത കൊല്ലമൊക്കെ. ആ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് മനസ്സിലാണോന്നുണ്ടെങ്കിൽ ഈ കൺസെപ്റ്റുകൾ ക്ലിയർ ആയിരിക്കണം. എങ്ങനെയാണിത് കാർബൺ സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഫോം ചെയ്യുന്നത്? ദാ കാർബണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ നേരത്തെ എഴുതി. അത് എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 ഇലക്ട്രോൺസ് ഇങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലായി അല്ലേ. എസ്സിൽ 1 ഉണ്ട്, 3 പിയിലുണ്ട്, PX, PY, PZ അല്ലേ. ഇത് 4 അതായത് ഒരു എസ് ഓർബിറ്റിലും 3 P ഓർബിറ്റിലും ഹൈബ്രിഡൈസേഷൻ. എന്താ ഹൈബ്രിഡൈസേഷൻ? പഠിച്ചിട്ടുണ്ട്, അറിയില്ലെങ്കിൽ അവിടെ പോയി നോക്കിക്കോളി. ഹൈബ്രിഡൈസേഷന് വിധേയമായാൽ ഒരു എസും 3 P യും കൂടി ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഫോം ചെയ്താൽ എത്ര ഉണ്ടാവും? ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ, ഹൈബ്രിഡൈസേഷന് വിധേയമായാൽ എത്ര ഹൈബ്രിഡ് ഓർബിറ്റുകൾ ഉണ്ടാവും? 4 എണ്ണം ഉണ്ടാവും. 1, 3, 4 എണ്ണം ഉണ്ടാവും അല്ലേ. 4 SP3 ഹൈബ്രിഡ് ഓർബിറ്റലുകൾ ഉണ്ടാവും. 4 SP3 ഹൈബ്രിഡ് ഓർബിറ്റലുകൾ, 4 ഓർബിറ്റൽസ് ഉണ്ടാവും ഹൈബ്രിഡൈസേഷന് ശേഷം. അതല്ല, ഒരു എസും 2 P യുമേ ഉണ്ടാവുന്നുള്ളൂ. ഒരു എസും 2 P യും കൂടി ചേർന്നിട്ട് ദാ ഇതുപോലെ ഒരു എസും 2 P യും എന്ന് പറഞ്ഞാൽ SP2. അപ്പോൾ 1 അവിടെ എന്താണ്? അൺപെയർഡ് ആണ് കേട്ടോ, ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്തിട്ടില്ല, അൺഹൈബ്രിഡൈസ്ഡ് ഇലക്ട്രോൺ ആണ്. ചില കോമ്പൗണ്ടുകളിൽ ഈ കാർബൺ എന്ത് ചെയ്യും? ഒരു എസും 1 P യും ദാ ഇതുപോലെ, ബാക്കി 2 എണ്ണം എന്തായിരിക്കും? ഫ്രീ ആയിരിക്കും, അൺഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. അപ്പോൾ എസും പിയും മാത്രമാണെങ്കിൽ എന്തുണ്ട്? SP ഉണ്ടാവുള്ളൂ. അപ്പോൾ നോക്കൂ, കാർബൺ SP3 ഹൈബ്രിഡൈസേഷൻ ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്,
എസ് പി ടു ഹൈബ്രിഡൈസേഷൻ ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്, എസ് പി ഹൈബ്രിഡൈസേഷന് വിധേയമാകാനുള്ള കഴിവുണ്ട്. ഇതിന് മൂന്നിനും നമ്മൾ എക്സാമ്പിളുകൾ പഠിച്ചിരുന്നു കേട്ടോ. ദാ മീ ആ ചാപ്റ്ററിൽ പഠിച്ച ഒന്നുകൂടി നോക്കുകയുള്ളൂ. മീഥെയ്ൻ സി എച്ച് ഫോർ എസ് പി ത്രീ ആണ്. നാല് എസ് പി ത്രീ എന്ന് വെച്ചാൽ എണ്ണി നോക്കണേ, മൂന്ന് ഒന്ന് നാല് നാല് ഹൈബ്രിഡ് ഓർബിറ്റലുകൾ ഉണ്ട്. ദാ ഒരു ഹൈബ്രിഡ് ഓർബിറ്റൽ ഇങ്ങനെ, ഒരു ഹൈബ്രിഡ് ഓർബിറ്റൽ ഇങ്ങനെ, ഒരു ഹൈബ്രിഡ് ഓർബിറ്റൽ ഇങ്ങനെ, ഒരു ഹൈബ്രിഡ് ഓർബിറ്റൽ ഇങ്ങനെ. ഇത് നാലും നാല് ഹൈഡ്രജനുമായിട്ട് ചേരുമ്പോഴാണ് സി എച്ച് ഫോർ എന്ന് പറഞ്ഞ മോളിക്യൂൾ ഉണ്ടാകുന്നത്. ഇത് നാലും ആക്സിയലി ഓവർലാപ്പിംഗ് ആണ്. ഇങ്ങനെ ആക്സിസിലൂടെ ഓവർലാപ്പ് ചെയ്യുന്നതുകൊണ്ട് ഇത് നാലും എന്താണ്? സിഗ്മ ബോണ്ടാണ്. നാലും എന്താണ്? സിഗ്മ ബോണ്ടാണ്. സിഗ്മ ബോണ്ടാണ് ആദ്യത്തെ ബോണ്ട്. അതിനെയാണ് സിംഗിൾ ബോണ്ട് എന്ന് കാണിക്കുന്നത്. ഈ നാല് സിഗ്മ ബോണ്ടുകൾ ഫോം ചെയ്തു. ടെട്രാഹെഡ്രൽ ഷേപ്പാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോക്കിയാൽ മതി, ആ ഷേപ്പൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എസ് പി ത്രീ ഹൈബ്രിഡൈസേഷൻ ഫോം ചെയ്യാനുള്ള, എസ് പി ത്രീ ഹൈബ്രിഡൈസേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നാല് ബോണ്ട് എന്തായിരിക്കും? സിഗ്മ ബോണ്ടായിരിക്കും. നാല് ബോണ്ട് എന്തായിരിക്കും? സിഗ്മ ബോണ്ടായിരിക്കും. അതിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? ടെട്രാഹെഡ്രൽ ഷേപ്പായിരിക്കും. എക്സാമ്പിൾ എന്താണ്? മീഥെയ്നാണ്. കാർബണിന് എസ് പി ത്രീ ഹൈബ്രിഡൈസേഷൻ വിധേയമാകാനുള്ള കഴിവുണ്ട്. പക്ഷെ ചില കോമ്പൗണ്ടുകളിൽ കാർബണോ എസ് പി ടു ഫോം ചെയ്യും. എക്സാമ്പിൾ ഇഥീൻ സി ടു എച്ച് ഫോർ. രണ്ട് കാർബൺ ഉണ്ട്. ഈ രണ്ട് കാർബണാറ്റവും എസ് പി ടു ഹൈബ്രിഡൈസേഷനാണ് വിധേയമാകുന്നത്. എസ് പി ടു ആണെങ്കിൽ എത്ര ഹൈബ്രിഡ് ഓർബിറ്റലുകൾ കിട്ടും? രണ്ട് ഒന്ന് മൂന്ന്. മൂന്ന് ഹൈബ്രിഡ് ഓർബിറ്റലുകൾ നോക്കൂ. ഒരു ഓർബിറ്റൽ ഇങ്ങനെ, ഒരു ഓർബിറ്റൽ ഇങ്ങനെ, ഒരു ഓർബിറ്റൽ ഇങ്ങനെ, മൂന്നെണ്ണം. ഈ കാർബണാറ്റത്തിനും അതുപോലെ തന്നെ ഒരു ഓർബിറ്റൽ ഇങ്ങനെ, ഒരു ഓർബിറ്റൽ ഇങ്ങനെ, ഒരു ഓർബിറ്റൽ ഇങ്ങനെ, മൂന്നെണ്ണം. നാല് ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവരുടെ ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ. അത് ആക്സിയലി ഓവർലാപ്പ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് പറയാൻ കഴിയും, എന്താ ഇത് സിഗ്മ ബോണ്ടാണ്, ഇത് സിഗ്മ ബോണ്ടാണ്. ഈ കാർബണും ഇങ്ങനെയും ആക്സിയലി ചേരും, അതും എന്താണ്? സിഗ്മ ബോണ്ടാണ്. അപ്പോൾ എസ് പി ടുവിൽ മൂന്നെണ്ണം എന്താണ്? സിഗ്മ ബോണ്ടാണ്. പക്ഷേ അവിടെ എന്തുണ്ട്? ഒരു അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉണ്ട് അല്ലേ. അതിനകത്തുള്ള ഇലക്ട്രോൺസ് ഇതിങ്ങനെ ചേരുമ്പോൾ സൈഡ് വൈസ് ഓവർലാപ്പിംഗ് നടക്കും. പഠിച്ചതാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൈ ബോണ്ട് എന്ന് വിളിക്കും. ഒരു പൈ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ എസ് പി ടുവിൽ മൂന്ന് സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും ആയിരിക്കും. ഇതിൻ്റെ സ്ട്രക്ചർ എന്താ പഠിച്ചത്? ട്രൈഗണൽ പ്ലാനാർ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ട്രൈഗണൽ പ്ലാനാർ സ്ട്രക്ചർ എസ് പി ടു ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ എസ് പി ടുവിൽ നോക്കൂ, ഒന്ന് സിഗ്മ ബോണ്ടും പിന്നെ ഒന്ന് പൈ ബോണ്ടും കൊണ്ട് വരികയാണ്. അപ്പോൾ അവിടെ എന്തുണ്ടായി? ഒരു സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും ഉണ്ടായപ്പോൾ അവിടെ എന്തുണ്ടായി? ഡബിൾ ബോണ്ട് ഉണ്ടായി. അപ്പോൾ എസ് പി ടു ഹൈബ്രിഡൈസേഷനിൽ എന്തുണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ട്. അല്ലെങ്കിൽ ഡബിൾ ബോണ്ടുള്ള കാർബൺ ആണോ അത് ഏത് ഹൈബ്രിഡൈസേഷനിലായിരിക്കും? എസ് പി ടുവിലായിരിക്കും. എല്ലാ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എന്തായിരിക്കും? എസ് പി ത്രീ ആയിരിക്കും. അതെല്ലാം ഒരു ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അത് എന്തിലായിരിക്കും? എസ് പി ടുവിലായിരിക്കും. കാർബൺ ഡൈന് മറ്റൊരു പ്രോപ്പർട്ടി, മറ്റൊരു ഹൈബ്രിഡൈസേഷൻ കൂടി നമ്മൾ പഠിച്ചിരുന്നു. ഇത്തൈൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് സി ടു എച്ച് ടു എസ് പി ഹൈബ്രിഡൈസേഷൻ ആണ് കേട്ടോ. അതായത് ആ നാലെണ്ണത്തിൽ, ആ നാലെണ്ണത്തിൽ എസും പിയും മാത്രം, ഈ രണ്ടെണ്ണം പങ്കെടുത്തില്ല. രണ്ടെണ്ണം പങ്കെടുത്താൽ എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാവും? രണ്ടെണ്ണം ഉണ്ടാവുന്ന, ഒരു കാർബൺ ഇവിടെ, ഒരു കാർബൺ ഇവിടെ. ഈ കാർബൺ ഒന്നിവിടെയും ഒന്നിവിടെയും, ഈ കാർബൺ ഒന്നിവിടെയും ഒന്നിവിടെയും. ഇവിടെ രണ്ട് ഹൈഡ്രജൻ ഉണ്ടല്ലോ, എച്ച് ടു. ഒരു ഹൈഡ്രജൻ ഇവിടെയും ഒരു ഹൈഡ്രജൻ ഇവിടെയും. സിഗ്മ ബോണ്ട് ആക്സിയൽ ഓവർലാപ്പിംഗ് നടക്കും. ഇവിടെ ദാ ഇങ്ങനെ ഒരു സിഗ്മ ബോണ്ട്. അപ്പോൾ ഈ കാർബണാറ്റത്തിന് രണ്ടെണ്ണം സിഗ്മ ബോണ്ടാണ്, രണ്ട് സിഗ്മ ബോണ്ട് ഉണ്ടായി. പിന്നെ എസ് പി ആണ്, ബാക്കി രണ്ട് പി അൺഹൈബ്രിഡൈസ്ഡ് ആണ്. ദാ പി വൈയും പി ഇസഡും. പി വൈ പി ഇസഡ് എന്നൊക്കെ പറഞ്ഞ അവിടെ പോയി നോക്കി, അവിടെ പോയി നോക്കുമോ? ആ ചാപ്റ്റർ പോയി പഠിച്ചോ, അറിയില്ലെങ്കിൽ. അറിയാമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം അല്ലേ. ഇതിങ്ങനെ ചേരുമ്പോൾ സ്വാഭാവികമായും ഈ സൈഡ് വൈസ് ഉള്ളത് രണ്ടും എന്ത് ചെയ്യും? സൈഡ് വൈസ് ഓവർലാപ്പിംഗ് നടക്കും. സൈഡ് വൈസ് ഓവർലാപ്പിംഗ് നടക്കുമ്പോൾ ദാ ഇവിടെ ഒരു പൈ ബോണ്ട് ഫോം ചെയ്യുന്നു, ഇവിടെ ഒരു പൈ ബോണ്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ ഇൻ അഡീഷൻ ടു ദി സിഗ്മ ബോണ്ട് വി ആർ ഗെറ്റിംഗ് ടു മോർ പൈ ബോണ്ട്സ്. അപ്പോൾ ഒരു സിഗ്മ ബോണ്ടും രണ്ട് പൈ ബോണ്ടും കിട്ടുന്നു. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രിപ്പിൾ ബോണ്ട് എന്ന് വിളിക്കുന്നത്. എന്ന് വിളിക്കുന്നത് ട്രിപ്പിൾ ബോണ്ട്. ഈ സ്ട്രക്ചറിനെ എന്താ വിളിക്കുന്നത്? ലീനിയർ സ്ട്രക്ചർ എന്നാണ് വിളിക്കുന്നത് അല്ലേ. ഒരു ലൈനിലാണ് ലീനിയർ സ്ട്രക്ചർ. ബോണ്ട് ആംഗിൾ 180 ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ച. അപ്പോൾ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് സിഗ്മ ബോണ്ടായിരിക്കും, രണ്ട് പൈ ബോണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഈ എസ് പിയുടെ കേസിലാകുമ്പോഴത്തേക്ക് രണ്ട് സിഗ്മ ബോണ്ടും രണ്ട് പൈ ബോണ്ടും ഫോം ചെയ്യുന്നുണ്ട്. രണ്ട് സിഗ്മ ബോണ്ട് ഇങ്ങനെ ആക്സിയൽ, രണ്ട് പൈ ബോണ്ട്, രണ്ട് സിഗ്മ ബോണ്ട്, രണ്ട് പൈ ബോണ്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ട്രിപ്പിൾ ബോണ്ട് ആണോ കാർബൺ ഏത് ഹൈബ്രിഡൈസേഷനിലാണ്? എസ് പി ഹൈബ്രിഡൈസേഷനിലാണ്. എന്ത് ഹൈബ്രിഡൈസേഷനിലാണ്? എസ് പി ഹൈബ്രിഡൈസേഷനിലാണ്. അപ്പോൾ എസ് പി ത്രീ ആണെങ്കിൽ നാലും സിഗ്മ ബോണ്ടായിരിക്കും. എസ് പി ടു ആണെങ്കിൽ മൂന്നെണ്ണം സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും ആയിരിക്കും. അത് നമ്മൾ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. എസ് പി ആണെന്നെങ്കിൽ രണ്ട് സിഗ്മ ബോണ്ടും രണ്ട് പൈ ബോണ്ടായിരിക്കും. അവിടെ എന്തുണ്ടാവും?
ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യും. ഇത് ബോണ്ട് ഫോം ചെയ്യും, ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യും. ഒന്നുകൂടി ബ്രീഫായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ പറയാൻ കഴിയും, SP3 σ4 പൈ ഇല്ല, SP2 σ3 പൈ 1. അപ്പോൾ ഈ ഈ സിഗ്മയും ഈ പൈയും കൂടി ചേർന്നിട്ടുണ്ട് എന്തുണ്ടാവും, അവിടെ ഡബിൾ ബോണ്ട് ഉണ്ടാവും. SP ആണെന്നുണ്ടെങ്കിൽ 2σ 2 πൈ, അപ്പോൾ സിഗ്മയുടെ 1 ഈ 2 πയും കൂടി ചേരുമ്പോൾ ട്രിപ്പിൾ ബോണ്ട് ആവും. ഷേപ്പ് SP3 ആണെങ്കിൽ ടെട്രാഹെഡ്രൽ, SP2 ആണെങ്കിൽ ട്രൈഗണൽ പ്ലാനാർ, SP ആണെങ്കിൽ ലീനിയർ. പിന്നെ അതിനകത്ത് അതിൻ്റെ എസ് ക്യാരക്ടർ കൂടി ഒന്ന് അറിഞ്ഞിരിക്കുന്നതാണ്. എസ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇതാ, SP3 നമ്മൾ 4 എണ്ണമാണ്, 4 എണ്ണം കൂടി നമ്മൾ 100% എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്നാണ്, 4-ൽ 1 എസ് ഉള്ളത് അല്ലേ. 4-ൽ 1 എന്ന് പറഞ്ഞാൽ 100-ൻ്റെ 4-ൽ 1 എത്ര, 25%. അപ്പോൾ SP3 എസ് ക്യാരക്ടർ എത്രയാണ്, 25% ആണ്. ഇനി SP2 ആകുമ്പോഴോ, SP2 3 എണ്ണമാണുള്ളത്, 3-ൽ 1 എസ് ഉള്ളത്. അപ്പോൾ 3-ൽ 1, 100-ൻ്റെ 3-ൽ 1 എത്രയാണ്, 33.3 ആണ് അല്ലേ. എസ് ക്യാരക്ടർ SP2 33.3 ആണ്. SP ആകുമ്പോൾ ദാ 1-1-2 അല്ലെങ്കിൽ 50-50 ആണ്, 1/2, 2-ൽ 1, 2-ൽ 1 എസ് ആണ്, അല്ലെങ്കിൽ 50-50 ആണ്. 50 എന്ന് പറഞ്ഞാൽ 50% ആണ് അല്ലേ. അപ്പോൾ SP എസ് ക്യാരക്ടർ 50% ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ കഴിയും SP എസ് ക്യാരക്ടർ കൂടുതൽ. അതുകൊണ്ട് എന്താ, എസ് ക്യാരക്ടർ കൂടുന്നതനുസരിച്ച് ഗ്രേറ്റർ ദി എസ് ക്യാരക്ടർ ഗ്രേറ്റർ ഇലക്ട്രോ നെഗറ്റിവിറ്റി. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ളത് ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകളായിരിക്കും. എന്തിനേക്കാൾ, ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ സിംഗിൾ ബോണ്ടോ ഉള്ളതിനേക്കാൾ കൂടുതൽ ആർക്കായിരിക്കും. അപ്പോൾ ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇവിടെ കുറവായിരിക്കും, പിന്നെ കൂടും ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്സിനകത്ത് കൂടുതലായിരിക്കും. എന്തിനാ ഇത് പറയണമെന്നറിയോ, ഞാൻ പറഞ്ഞല്ലേ ഈ കൺസെപ്റ്റുകൾ ക്ലിയർ ആയാലാണ് നമ്മളിനി ഓർഗാനിക് കോമ്പൗണ്ട്സുകളുടെ ഓരോന്നും എടുത്തിട്ട് ഒരുപാടുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ക്ലാസിഫൈ ചെയ്ത് തിരിച്ച് തരം തിരിച്ച് ഓരോന്നിൻ്റെയും പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യും. ആ പ്രോപ്പർട്ടീസ് നെക്സ്റ്റ് ഇയർ ആണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഈസി ആയിട്ട് ഫോളോ ചെയ്ത് പോകാൻ നമുക്ക് ഈ കൺസെപ്റ്റുകൾ, ഈ ഐഡിയാസ്, അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണല്ലോ. അപ്പോൾ നോക്കൂ, ഇവിടെ നമ്മൾ ഹൈബ്രിഡൈസേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞത് SP3 ആണെങ്കിൽ ദാ 4 സിംഗിൾ ബോണ്ടായിരിക്കും, SP2 ആണെങ്കിൽ ദാ 3 σ bond 1 πbond ആയിരിക്കും, SP ആണെങ്കിൽ 2 σ bond 2 πbond ആയിരിക്കും. അല്ലെങ്കിൽ SP ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്, SP2 ഡബിൾ ബോണ്ട് ഉണ്ട്, SP3 എല്ലാം സിംഗിൾ ബോണ്ടായിരിക്കും എന്നുള്ള ബേസിക് നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. നാലാമത്തത് ഐസോമെറിസൺ. അപ്പം നമ്മൾ പ്രോപ്പർട്ടീസ് പറഞ്ഞത് ഒന്ന്, പിന്നെ അതിൻ്റെ കാറ്റിനേഷൻ പ്രോപ്പർട്ടി, സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി, പിന്നെ രണ്ടാമത് പറഞ്ഞത് നമുക്ക് അതിന് എന്തുണ്ടെന്നുള്ളതാണ്, ഈ ചെയിൻ ഫോം ചെയ്യാൻ, സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് പറയേണ്ടത് ഐസോമെറിസം എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും വരുന്നുണ്ട്, മറ്റ് ചാപ്റ്റേഴ്സിനും വീണ്ടും വരുന്നുണ്ട്. ഐസോമെറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ഇറ്റ് ഈസ് എ ഫിനോമിനൻ ഇൻ വിച്ച് കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലാർ ഫോർമുല. ഒരേ മോളിക്കുലാർ ഫോർമുലയുള്ള കോമ്പൗണ്ടുകളായിരിക്കും, പക്ഷേ ഡിഫറൻറ്റ് സ്ട്രക്ചറൽ ഫോർമുല ഓർ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ്. അതിൻ്റെ അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ വ്യത്യാസം ഉണ്ടാകും. ഒരേ മോളിക്കുലാർ ഫോർമുല ഉള്ള ആറ്റംസിൻ്റെ എലമെൻസിൻ്റെ എണ്ണം കറക്റ്റാണ്, സെയിം മോളിക്കുലാർ ഫോർമുലയാണ്, പക്ഷേ അതിന് അറേഞ്ച്മെൻറ്റ് തെറ്റായിരിക്കും അല്ലെങ്കിൽ വ്യത്യാസമായിരിക്കും. നോക്കൂ, ഇവിടെ നോക്കൂ, CH3 CH CH3 CH3 CH double bond CH CH3 CH3 CH CH double CH3. ഇതിനുള്ള കാർബൺ ആറ്റംസ് എത്രയാണ് ഉള്ളത്, കാർബൺ ആറ്റം 4 എണ്ണം ഉള്ളത് അല്ലേ, 4 കാർബൺ ആറ്റം ഉള്ളത്. ഹൈഡ്രജൻ ആറ്റത്തിനുള്ളത് 3 3 6 6 2 8 C4H8. ഇവിടെ നോക്കിയേ, ഇവിടെയും 4 കാർബൺ ആറ്റം ഉണ്ട് C4, ഹൈഡ്രജനോ 3 4 5 5 3 8 H8. C4H8 ആണ് രണ്ടും, പക്ഷേ രണ്ടിൻ്റെയും സ്ട്രക്ചർ ഒന്നുപോലെയാണോ, അല്ല. ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ CH3 ഗ്രൂപ്പ് രണ്ടും താഴത്തെ, പക്ഷേ ഇവിടെ എങ്ങനെയാണ്, ഇവിടെ ഓപ്പോസിറ്റ് സൈഡാണ്. ഇവിടെ ഒരേ സൈഡാണ്, ഇവിടെ എന്താണ്, ഓപ്പോസിറ്റ് സൈഡാണ്. ഇതിന് രണ്ട് കോമ്പൗണ്ടാണ്, ഒരേ കോമ്പൗണ്ട് അല്ല. സിസ് ട്യൂബ് ബ്യൂട്ടീൻ എന്നാണ് ഇതിൻ്റെ പേര്, ഇതിൻ്റെ പേര് ട്രാൻസ് ട്യൂബ് ബ്യൂട്ടീൻ എന്ന പേരൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്, എങ്ങനെ പേര് കിട്ടണം നിങ്ങൾ പഠിക്കും. സിസ് ട്യൂബ് ബ്യൂട്ടീൻ, ട്രാൻസ് ട്യൂബ് ബ്യൂട്ടീൻ, രണ്ട് കോമ്പൗണ്ടാണ്, ഒരേ ഫോർമുലയാണ്. കാർബണിൻ്റെ ഒരു പ്രത്യേകതയാണ് അതിന് ഐസോമെറിസം എക്സിബിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. കാർബൺ കോമ്പൗണ്ടുകൾക്ക് എന്തുണ്ട്, അതിന് ഓർഗാനിക് കോമ്പൗണ്ടുകൾക്ക് ഐസോമെറിസം എക്സിബിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളത് നമ്മൾ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ നമ്മൾ 4 പ്രോപ്പർട്ടീസാണ് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചത്. ഒന്ന് അതിൻ്റെ ടെട്രാവാലൻസിയാണ്, 2 കാറ്റിനേഷൻ പ്രോപ്പർട്ടിയാണ്, 3-ാമത്തത് മൾട്ടിപ്പിൾ ബോൺസ് ഫോം ചെയ്യാനുള്ള കഴിവാണ്, 4-ാമത്തത് ഐസോമെറിസാണ്. ഈ 4 പ്രോപ്പർട്ടികൾ മാത്രമല്ല, ആ കാർബണിൻ്റെ പ്രധാനപ്പെട്ട ഈ 4 പ്രോപ്പർട്ടികൾ ഉള്ളത് കൊണ്ടിട്ടാണ് പിന്നെ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുകൾ എക്സ്പാൻഡ് ചെയ്തു വരുന്നത്, അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ടുകൾ പുതിയത് പുതിയത് ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കാനുള്ള കാരണം ഈ കാർബണിൻ്റെ ഈ യുണീക്നെസ് ആണ്, കാർബണിൻ്റെ മാത്രമുള്ള ചില പ്രത്യേകതകളാണ്.
ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ഈ പഠിച്ച പിന്നെ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഒന്ന് രണ്ട് പ്രോബ്ലംസ് കൂടി ചെയ്തിട്ട് നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. ദാ അതിനകത്ത് ഒന്ന് ഇങ്ങനെയാണ്, ഹൗ മെനി സിഗ്മ ആൻഡ് പൈ ബോണ്ട്സ് ആർ പ്രസൻറ്റ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ. ഈ കൊടുത്തിരിക്കുന്ന മോളിക്യൂളിൽ എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്, എത്ര പൈ ബോണ്ട് ഉണ്ട് എന്നുള്ളത് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് പിന്നെ കൃത്യമായി മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എത്ര സിഗ്മ ബോണ്ട് കൗണ്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റാ സാധ്യത. അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക, ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്ത് വരയ്ക്കുക. കാർബൺ കാർബണാണ് നമ്മൾ ബോണ്ടുകൾ പ്രധാനമായിട്ട് ആദ്യം വരക്കേണ്ടത്. കാർബൺ ഒരു ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്തു, പിന്നെ കാർബണും കാർബണും എന്താണ്, ട്രിപ്പിൾ ബോണ്ടാണ്. പിന്നെ കാർബണും കാർബണും എന്തുണ്ട്, ഒരു സിംഗിൾ ബോണ്ടുണ്ട്, ഒരു ഹൈഡ്രജൻ കാർബണുമായിട്ടുണ്ട്. ഇവിടെ നോക്കൂ, കാർബൺ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നത് ആരുമായിട്ടാണ്, കാർബണുമായിട്ടാണ്. ഈ ഹൈഡ്രജൻ അവിടെ എഴുതിയിരിക്കുന്നത് ഇവിടെ ഉള്ള ഹൈഡ്രജൻ നമ്മൾ മുകളിലേക്ക് എഴുതിയെന്നേ ഉള്ളൂ. കാർബണും കാർബണും എന്താണ്, ഡബിൾ ബോണ്ടാണ്. അതെന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കും കേട്ടോ. ഇവിടെ എത്തി നമ്മൾ അല്ലേ, ഈ കാർബൺ ഈ കാർബണും തമ്മിൽ എന്താണ്, സിംഗിൾ ബോണ്ടാണ്. പക്ഷേ അവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട് അല്ലേ. ഈ കാർബണിൽ മൂന്ന് ഹൈഡ്രജൻ ഉണ്ട്. മൂന്ന് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ കാണിക്കാം, മൂന്ന് ഹൈഡ്രജൻ അല്ലേ. ഇനി നിങ്ങൾ എണ്ണി നോക്കണം, എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്, എത്ര പൈ ബോണ്ട് ഉണ്ട്. ഇവിടെ ടോട്ടലാണ് ചോദിച്ചിരിക്കുന്നത്, ഹൗ മെനി സിഗ്മ ബോണ്ട്സ് ആൻഡ് പൈ ബോണ്ട്സ് എന്നുള്ളതാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ആൻസർ കൊടുത്തിരിക്കുന്നത് ഓരോ കാറ്റഗറി എഴുതിയിട്ടുണ്ട്. കാർബൺ കാർബൺ എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്, കാർബൺ ഹൈഡ്രജൻ എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ എഴുതാം, എന്താ കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള സിഗ്മ ബോണ്ട്, കാർബണും കാർബണും തമ്മിലുള്ള സിഗ്മ ബോണ്ട്, കാർബണും കാർബണും തമ്മിലുള്ള പൈ ബോണ്ട്. നോക്കിയാലോ, ഓക്കെ. കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ടാണ്. കാർബൺ ഹൈഡ്രജൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്. അപ്പോൾ കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് സിക്സ് ആണ്. കാർബൺ കാർബൺ സിഗ്മ ബോണ്ടോ, ഇവിടെ ട്രിപ്പിൾ ബോണ്ടിൽ ഒന്നെന്തായിരിക്കും, സിഗ്മ ബോണ്ടായിരിക്കും അല്ലേ. ഡബിൾ ബോണ്ടിൽ ഒന്നെന്തായിരിക്കും, സിഗ്മ ബോണ്ടായിരിക്കും. അപ്പോൾ വൺ ടു ത്രീ ഫോർ നാല്. പൈ ബോണ്ടോ, പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ സിഗ്മ ബോണ്ടിന് അഡീഷണൽ ആയിട്ട്, സിംഗിൾ ബോണ്ടിന് അഡീഷണൽ ആയിട്ട് വരുന്ന ബോണ്ടാണ്. സിംഗിൾ ബോണ്ടിന് അഡീഷണൽ ആയിട്ട് ഇവിടെ രണ്ടെണ്ണം വന്നിട്ടുണ്ട്, ഇവിടെ സിംഗിൾ ബോണ്ടിന് അഡീഷണൽ ആയിട്ട് ഒരെണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ മൂന്നാണ്. അപ്പോൾ പൈ ബോണ്ട് എത്രയാണ്, മൂന്നാണ്. അപ്പോൾ സിക്സ് പ്ലസ് ഫോർ ടെൻ ആണ്, എന്ത് സിഗ്മ ബോണ്ട്. പൈ ബോണ്ട് ത്രീ ആണ്. അപ്പോൾ അങ്ങനെ ടോട്ടലായിട്ട് എഴുതാം. അപ്പോൾ ചിലപ്പോൾ എക്സാമിന് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ബോണ്ട് ചോദിക്കും, കാർബൺ കാർബൺ പൈ ബോണ്ട് എത്ര എന്ന് മാത്രം ചോദിക്കും. അപ്പോൾ കാർബൺ കാർബൺ പൈ ബോണ്ട് മാത്രം എണ്ണിയാൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കും കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് എത്ര എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ടോട്ടലി മോളിക്യൂളിൽ എത്ര സിഗ്മ ബോണ്ടാണ് എത്ര പൈ ബോണ്ടാണെന്ന് ചോദിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് കൗണ്ട് ചെയ്ത് എന്താണോ ചോദ്യത്തിന് ചോദിച്ചിരിക്കുന്നത് അതനുസരിച്ച് എഴുതാനായിട്ട് കഴിയണം. അപ്പോൾ അവിടെ ബേസിക് അറിഞ്ഞിരിക്കേണ്ടത് സിംഗിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ അത് സിഗ്മ ബോണ്ടാണ്, ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് സിഗ്മ ബോണ്ട് ഒന്ന് പൈ ബോണ്ടുമാണ്, ട്രിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് സിഗ്മ ബോണ്ടും രണ്ടെണ്ണം എന്താണ് പൈ ബോണ്ടുമാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാ, ആറും നാലും പത്തെണ്ണം സിഗ്മ ബോണ്ടാണ്, പൈ ബോണ്ട് എത്രയാണ് രണ്ടും ഒന്നും മൂന്നെണ്ണം. ഒരു പൈ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ബോണ്ടിലുള്ളതും, ഒരു പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ടിലുള്ളതും. അപ്പോൾ രണ്ടും ഒന്നും മൂന്ന് പൈ ബോണ്ടും ഉണ്ട്. അത് ഏതാണോ ചോദിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ടോട്ടൽ സിഗ്മ ബോണ്ട് ടെൻസ് എന്നുള്ളത്, പൈ ബോണ്ട് ത്രീ എന്നുള്ളത് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ചോദിക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് എഴുതാനായിട്ട് കഴിയണം. ഓക്കെ, അപ്പോൾ ആദ്യം ഈ സ്ട്രക്ചറിന് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. വേറൊരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നതാ, കാർബൺ ഞാൻ വരച്ചു, രണ്ട് ഹൈഡ്രജൻ ഉണ്ട്, ഒരു ഹൈഡ്രജന് മുകളിലും ഒരു ഹൈഡ്രജൻ താഴെയും. ബോണ്ടുകൾ എങ്ങനെ വരേണ്ടത്, കാർബൺ കാർബൺ തമ്മിൽ ഡബിൾ ബോണ്ട് വരുള്ളൂ. കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്, അടുത്ത കാർബണുമായിട്ട് ഡബിൾ ബോണ്ട്, ഈ കാർബൺ ഈ കാർബണുമായിട്ട് സിംഗിൾ ബോണ്ട് അല്ലേ. പക്ഷേ ഈ കാർബണിൽ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഞാൻ അതിവിടെ എഴുതി. പിന്നെ മൂന്ന് ഹൈഡ്രജൻ ഉണ്ട്, ഇതാ ഹൈഡ്രജൻ ഹൈഡ്രജൻ ഹൈഡ്രജൻ. ഓക്കെ, ഇതിനകത്ത് നേരത്തെ എഴുതിയ പോലെ കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട്, കാർബൺ കാർബൺ സിഗ്മ ബോണ്ട്. കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് എത്രയുണ്ട്, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്, സിക്സ് ആണ്. കാർബൺ കാർബൺ സിഗ്മ ബോണ്ട് വൺ ടു ത്രീ, ത്രീ ആണ്. ടോട്ടൽ നയൻ ആണ് കേട്ടോ. ഇനി പൈ ബോണ്ടോ, കാർബൺ കാർബൺ പൈ ബോണ്ടോ, കാർബൺ കാർബൺ പൈ ബോണ്ട് എന്ന് വെച്ചാൽ സിഗ്മ ബോണ്ടിന് അഡീഷണൽ ആയിട്ട് വരുന്നതാണ്. ഇതാ ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്, രണ്ട് പൈ ബോണ്ടാണ് ഉള്ളത്. അപ്പോൾ നയൻ പ്ലസ് ടു ആണ്, എത്രയാണ് നയൻ പ്ലസ് ടു. നോക്കൂ, ഇവിടെ സിക്സ് പ്ലസ് ത്രീ, നയൻ പ്ലസ് ടു ആണ്. പൈ ബോണ്ട് ടുവും സിഗ്മ ബോണ്ട് എത്രയാണ്, സിഗ്മ ബോണ്ട് ത്രീയും സിക്സും നയനാണ്. സിമ്പിളാണ് അല്ലേ. ഇതാ വേറൊന്ന്, ഈ പഠിച്ച കൺസെപ്റ്റുകളായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമേ കേട്ടോ. വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ഓഫ് ഈച്ച് ഓഫ് ദ കാർബൺ ഇൻ ദ ഫോളോയിങ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടുകളിൽ കാർബൺ ആറ്റംസിൻ്റെ കാർബൺ ആറ്റംസിൻ്റെ ഹൈബ്രിഡൈസേഷൻ എഴുതണം. സിമ്പിളാണ്. ആ കാർബൺ ആറ്റം
എസ് പി ഹൈബ്രിഡൈസേഷൻ ആണത്. അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ എന്തായിരിക്കും? എസ് പി ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. ഡബിൾ ബോണ്ട് ആണെങ്കിൽ എന്തായിരിക്കും? എസ് പി ടു ആയിരിക്കും. എല്ലാം സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എന്തായിരിക്കും? എസ് പി ത്രീ ആയിരിക്കും. എസ് പി ത്രീ, എസ് പി ടു, എസ് പി. സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, നമ്മൾ നേരത്തെ എഴുതിയ ടേബിൾ ക്ലിയർ ആണ് അല്ലേ? അത് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. എസ് പി ത്രീ ആണ്. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എസ് പി ത്രീ ആയിരിക്കും. ഡബിൾ ബോണ്ട് ഉണ്ടോ? എസ് പി ടു ആയിരിക്കും. ട്രിപ്പിൾ ബോണ്ട് ഉണ്ടോ? എസ് പി ആയിരിക്കും. സിമ്പിൾ. ഇനി ഒരെണ്ണം എഴുതി നോക്കിയതാ, ഫസ്റ്റ് കോമ്പൗണ്ട് എഴുതി നോക്കിയേ. സി എച്ച് ത്രീ സി എൽ. കാർബണിൻ്റെ വാലൻസി എത്രയാണ്? നാലാണ്. സി എച്ച് ത്രീ എന്ന് പറഞ്ഞാൽ മൂന്ന് ഹൈഡ്രജനും ഒരു ക്ലോറിനും. സി എച്ച് ത്രീ സി എച്ച് ത്രീ സി എൽ സി എച്ച് ത്രീ സി എൽ അല്ലേ? എല്ലാം സിംഗിൾ ബോണ്ടാണ്. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അത് എന്തായിരിക്കും ഹൈബ്രിഡൈസേഷൻ? എസ് പി ത്രീ ആയിരിക്കും. സംശയമൊന്നുമില്ല അല്ലേ? ഇനി അടുത്തെടുത്ത് നോക്കിയേ. അടുത്തതാ, ഈ കാർബൺ ആറ്റത്തിൽ ഓക്സിജനും ഉണ്ട്, സി എച്ച് ത്രീ ഗ്രൂപ്പ് രണ്ടെണ്ണം ഉണ്ട്. ഇതാ ഞാൻ എഴുതാൻ പോകുന്നു, കാർബൺ സി എച്ച് ത്രീ ഗ്രൂപ്പ് രണ്ടെണ്ണമാണ് ഈ കാർബൺ ആറ്റത്തിലേക്ക് വന്നത്. അപ്പോൾ ഞാനിതാ സി എച്ച് ത്രീ, എച്ച് ത്രീ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാമല്ലോ? സി എച്ച് ത്രീ, ഇത് സി എച്ച് ത്രീ. ഇതെങ്ങനെ എഴുതിയെന്ന് മനസ്സിലായോ? നമ്മൾ സ്ട്രക്ചർ പഠിക്കും കേട്ടോ. സിയിൽ സി എച്ച് ത്രീ ഗ്രൂപ്പ് രണ്ടെണ്ണം ഉണ്ട്. സിയിൽ സി എച്ച് ത്രീ ഗ്രൂപ്പ് രണ്ടെണ്ണം ഉണ്ട്. പിന്നെ ഉള്ളത് ഓക്സിജനാണ്. ഓക്സിജൻ ഞാൻ ഇങ്ങനെ ഇട്ടാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിൽ വരണം, കാർബണിൻ്റെ വാലൻസി എപ്പോഴും എന്തായിരിക്കണം? നാല് വേണം. ഇവിടെ രണ്ടെണ്ണേ ആയിട്ടുള്ളൂ. അപ്പോൾ കാർബണുമായിട്ട് ഓക്സിജനുമായിട്ട് എങ്ങനെയായിരിക്കും ബോണ്ട് ഫോം ചെയ്യുന്നത്? ഡബിൾ ബോണ്ടായിരിക്കും ഫോം ചെയ്യുന്നത്. അത് നമ്മുടെ മനസ്സിൽ വേണം. കാർബൺ ഓക്സിജൻ എങ്ങനെയായിരിക്കും? ഡബിൾ ബോണ്ടായിരിക്കും. ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഈ കാർബണാറ്റം ഏത് ഹൈബ്രിഡൈസേഷനിലായിരിക്കും? ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ആ കാർബണാറ്റം എസ് പി ടുവിലായിരിക്കും. എന്നാൽ ഈ കാർബണാറ്റോ 1 2 3 4 എല്ലാം സിംഗിൾ ബോണ്ടാണ്. ഈ കാർബണാറ്റോ 1 2 3 4 എല്ലാം സിംഗിൾ ആറ്റം, സിംഗിൾ ബോണ്ടാണ്. സിംഗിൾ ബോണ്ട് ആകുമ്പോഴത്തേക്കും ഈ കാർബണാറ്റം എസ് പി ത്രീ ആയിരിക്കും. ഈ ഡബിൾ ബോണ്ടുള്ള ഈ കാർബണാറ്റോ എസ് പി ടു ആയിരിക്കും. എന്തായിരിക്കും? എസ് പി ടു. അപ്പോൾ ബേസിക്കലി നമ്മൾ പറയേണ്ടത് എസ് പി ത്രീ എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ടുള്ള എല്ലാ ബോണ്ടും സിംഗിൾ ആണെങ്കിൽ അത് എസ് പി ത്രീ ആയിരിക്കും. ഡബിൾ ബോണ്ടെങ്കിൽ എസ് പി ടു ആയിരിക്കും. ഇനി എസ് പി ആണെങ്കിൽ എന്തായിരിക്കണം? അവിടെ ട്രിപ്പിൾ ബോണ്ട് വേണം. അതാ മൂന്നാമത്തെ കണ്ടീഷൻ നോക്കിയാൽ, ഈ കോമ്പൗണ്ട് എടുത്ത് നോക്കിയേ. സി എച്ച് ത്രീ സി, ഈ കാർബൺ കാർബൺ എന്താണ്? സിംഗിൾ ബോണ്ടാണ്. ഈ കാർബണിൽ മൂന്ന് ഹൈഡ്രജൻ ഉണ്ട് അല്ലേ? ഹൈഡ്രജൻ മൂന്നെണ്ണം ഞാൻ എഴുതി. ഇത് നാല് വാലൻസി വന്നു. പക്ഷേ ഈ കാർബണാറ്റത്തിന് ഒരു വാലൻസി വന്നിട്ടുള്ളൂ. ബാക്കി എത്ര വാലൻസി ഉണ്ട്? ഇവിടെ ഒരു എലമെൻറ്റേ ഉള്ളൂ, നൈട്രജൻ. ഇവിടെ ഒരു ബോണ്ടേ വന്നിട്ടുള്ളൂ. ബാക്കി എത്ര ബോണ്ട് വരും? സി എൻ. ഇവിടെ നമ്മൾ നേരത്തെ രണ്ട് ഇലക്ട്രോണൊക്കെ കാണിച്ചു, ഓർക്കുന്നുണ്ടോ? കാർബൺ നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട് രണ്ട് ഇലക്ട്രോണൊക്കെ കാണിച്ചു. വേണേ കാണിക്കാം, നമ്മുടെ വിഷയം അതല്ല. ഈ കാർബണാറ്റത്തിന് ട്രിപ്പിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് ഈ കാർബണാറ്റം ഏത് ഹൈബ്രിഡൈസേഷനിലായിരിക്കും? എസ് പിയിലായിരിക്കും. എന്നാൽ ഈ കാർബണാറ്റോ ഇതെല്ലാം സിംഗിൾ ബോണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ കാർബണാറ്റം ഇതിനകത്തായിരിക്കും എസ് പി ത്രീ ഹൈബ്രിഡൈസ് സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ ഈ കോമ്പൗണ്ടിലെ രണ്ട് കാർബൺ ആറ്റംസ് ഒന്ന് എസ് പി ത്രീയും ഒന്ന് എസ് പിയും ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? ദാ വേറൊന്ന്, എച്ച് സി ഒ എൻ എച്ച് ടു നോക്കൂ. എച്ച് സി ഒ എൻ എച്ച് ടു, ഞാൻ കാർബൺ എടുത്തു, ഈ കാർബൺ എടുത്തു, ഒരു ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ, ഓക്സിജൻ ഇവിടെ ഒരു നൈട്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. നൈട്രജൻ രണ്ട് ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്തു. കാർബൺ രണ്ടെണ്ണേ വന്നിട്ടുള്ളൂ. ബാക്കി ഒരു ഓക്സിജൻ ഉണ്ട്. ആ ഓക്സിജൻ എന്തുമായിട്ടായിരിക്കും? രണ്ട് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട് ആ ഓക്സിജൻ ആയിട്ട്. നോക്കൂ, കാർബണിന് വാലൻസി നാലായി, നൈട്രജൻ്റെ വാലൻസി മൂന്നാണ്. ഓക്കെ, ഈ കോമ്പൗണ്ടിൽ ഇവിടെ കാർബൺ ആറ്റം ഡബിൾ ബോണ്ട് ഉണ്ട്. ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഈ കാർബൺ ആറ്റം ഏത് ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലായിരിക്കും? എസ് പി ടു ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ കാണുന്ന ഒരു മോളിക്യൂളിനെ ഇങ്ങനെ വരക്കാൻ കഴിയണം. അതെങ്ങനെ വരക്കാൻ കഴിയും എന്നുള്ളത് നമ്മൾ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്ക് പഠിക്കും. ഈസിയായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, സിമ്പിളാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇതിനകത്ത് ഈ ഓക്സിജൻ നൈട്രജനൊക്കെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവിടെ എങ്ങനെയാണ് പിന്നെ നൈട്രജൻ്റെ പിന്നെ വാലൻസിയിൽ അത് മൂന്നെണ്ണം ബോണ്ടിങ്ങിൽ മിക്കവാറും ഒക്കെ പങ്കെടുക്കുക. അതുകൊണ്ട് മൂന്ന് ബോണ്ട് വരുന്നുണ്ടോ? കാർബൺ എല്ലാം നാല് കഴിയുന്നുണ്ടോ എന്നൊക്കെ ജസ്റ്റ് നോക്കിയാൽ മതി. ദാ ഇതൊന്ന് വരച്ച് നോക്കിയേ. സി എച്ച് ത്രീ സി. അപ്പോൾ ഈ കാർബണും തമ്മിൽ ഒരു സിംഗിൾ ബോണ്ട് ഉണ്ട് അല്ലേ? ഇതിന് ഞാൻ ഹൈഡ്രജൻ ഇട്ടു. സി എച്ച് ത്രീ അല്ലേ, മൂന്ന് ഹൈഡ്രജൻ വരച്ചു. ഈ കാർബണും തമ്മിൽ ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലേ? ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഈ കാർബണാറ്റത്തിലൊരു ഹൈഡ്രജൻ ഞാൻ വരച്ചു. പിന്നെ ഈ കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട് ഉണ്ട്. പക്ഷേ ഈ കാർബൺ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഹൈഡ്രജൻ വരച്ചു. ഈ കാർബണും ഈ നൈട്രജനും തമ്മിൽ എന്താണ്? ഒരു ബോണ്ടുണ്ട്. പക്ഷേ അത് എന്ത് ബോണ്ടായിരുന്നു എങ്ങനെ അറിയും? ഈ കാർബൺ നാലെണ്ണം വന്നു. പക്ഷേ ഈ കാർബൺ ഒരു ബോണ്ടേ വന്നിട്ടുള്ളൂ. ബാക്കി എത്ര വേണം അവിടെ നൈട്രജനുമായിട്ട്? മൂന്ന് ബോണ്ട് ഫോം ചെയ്യണം. ഇനി നോക്കിയാൽ മതി ഏത് കാർബണിൽ എന്തൊക്കെ ബോണ്ടാണുള്ളത് എന്നുള്ളത്. ഈ കാർബണിൽ എല്ലാം സിംഗിൾ ബോണ്ടാണ്, എസ് പി ത്രീ.
ഈ കാർബണിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട് എസ് പി ടു. ഈ കാർബൺ ഈ കാർബണിൽ ഈ കാർബൺ സെയിം ആണ്, ഈ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട്, ഈ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട്. അതുകൊണ്ട് എന്താണ്, ഇത് എസ് പി ടു ആയിരിക്കും. ഈ കാർബൺ ആറ്റത്തോ ഇവിടെ ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. ട്രിപ്പിൾ ബോണ്ട് ഉള്ള ഈ ബോണ്ട് എന്തായിരിക്കും, ഈ ഈ കാർബൺ ആറ്റം ഏത് സ്റ്റേറ്റിലായിരിക്കും, എസ് പി ആയിരിക്കും. ഇത് എസ് പി ആണ്, ഇത് എസ് പി ടു ആണ്, ഇത് എസ് പി ത്രീ ആണ്. അപ്പോൾ ഈ കോമ്പൗണ്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ ആ കോമ്പൗണ്ടിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം, സ്ട്രക്ചർ ഒന്ന് എലാബറേറ്റ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് സിംഗിൾ ബോണ്ടാണോ ഡബിൾ ബോണ്ടാണോ ട്രിപ്പിൾ ബോണ്ടാണോ നോക്കിയിട്ട് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ടിൻ്റെ ഹൈബ്രിഡൈസേഷൻ ഈസി ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് കഴിയും. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ആൻസറുകൾ ഇങ്ങനെ ആയിരിക്കും കൊടുത്തേക്കണം, എസ് പി ത്രീ, പിന്നെ എസ് പി ത്രീ, എസ് പി ടു. ഏത് കാർബണാറ്റം ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല ടെക്സ്റ്റ് ബുക്കിനകത്ത്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ കാർബണാറ്റത്തിൻ്റെയും ഹൈബ്രിഡൈസേഷൻ ആയിരിക്കുന്നത്. എസ് പി ത്രീയും എസ് പിയും ഉണ്ട് ആ കോമ്പൗണ്ടിൽ, എസ് പി ടു ആയിരിക്കും എല്ലാ കാർബണാറ്റത്തിലും എടുത്ത്. അത് ലാസ്റ്റിനകത്ത് കണ്ടോ, എസ് പി ത്രീ, എസ് പി ടു, എസ് പി ടു, എസ് പി. നമ്മളീ പറഞ്ഞതിനകത്ത് ഇതും എന്താണ്, ഈ കാർബണാറ്റത്തിൽ ഇങ്ങോട്ടും ഡബിൾ ബോണ്ട് ഉണ്ട്, ഈ കാർബണാറ്റത്തിൽ ഇങ്ങോട്ടും ഡബിൾ ബോണ്ട് ഉണ്ട്. അതുകൊണ്ടാണ് എസ് പി ടു എസ് പി ടു വന്നത്. ലാസ്റ്റ് കാർബണാറ്റത്തിന് എന്താണ്, എസ് പി. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന, ഈ കാർബണാറ്റത്തിൽ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ, അത് എസ് പി ത്രീ ആണ്. ഈ കാർബണാറ്റത്തിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, അത് എസ് പി ടു ആണ്. ഈ കാർബണാറ്റത്തിൽ ഇങ്ങോട്ടൊരു ഡബിൾ ബോണ്ട് ഉണ്ട്, അത് എസ് പി ടു ആണ്. ദ ലാസ്റ്റ് കാർബണാറ്റത്തിൽ വാലൻസി തികഞ്ഞിട്ടില്ല, ഇത് സി എൻ എന്ന് പറഞ്ഞാൽ അത് ട്രിപ്പിൾ ബോണ്ട് ആണ് എന്ന് അറിയാമെങ്കിൽ നേരിട്ട് നമുക്ക് എസ് പി എന്ന് എഴുതാം, ഇല്ലെങ്കിൽ വരച്ചു നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത് കറക്റ്റ് അറിഞ്ഞിരിക്കണം. വേറൊരു ക്വസ്റ്റ്യൻ ആയത് കൊടുത്തിരിക്കുന്നത്, റൈറ്റ് ദ സ്റ്റേറ്റ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ആൻഡ് ഷേപ്പ് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ. അതിൻ്റെ ഷേപ്പ് കൂടി പറയാനാണ്, കാർബണാറ്റത്തിൻ്റെ ഹൈബ്രിഡൈസേഷൻ പറഞ്ഞിട്ട് അതിൻ്റെ ഷേപ്പ് പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ എസ് പി ത്രീ ആണെങ്കിൽ ടെട്രാഹെഡ്രൽ ഷേപ്പ്, എസ് പി ടു ആണെങ്കിൽ ട്രൈഗണൽ പ്ലാനാർ, എസ് പി ആണെങ്കിൽ ലീനിയർ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം, ഇത് എഴുതാനായിട്ട് കഴിയണം. എന്താ, കാർബൺ, ഈ ഫസ്റ്റ് കോമ്പൗണ്ട് കാർബൺ ഡബിൾ ബോണ്ട് ഒ എച്ച് ടു അല്ലേ, ഇങ്ങനെ എഴുതാമല്ലോ. ഹൈഡ്രോ കാർബൺ ഡബിൾ ബോണ്ടാണ് ഉള്ളത്, ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ എന്ത് ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും, എസ് പി, എസ് പി ടു ആയിരിക്കും അല്ലേ. എസ് പി ടു ആണെങ്കിൽ എന്ത് ഷേപ്പാണ് ഉള്ളത്, ട്രൈഗണൽ പ്ലാനാർ. അപ്പോൾ അതുകൊണ്ട് ആൻസർ ഇത് എങ്ങനെ കൊടുക്കും, എസ് പി ടു ഹൈബ്രിഡൈസേഷൻ ട്രൈഗണൽ പ്ലാനാർ, ഇങ്ങനെ ആയിരിക്കും ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കോമ്പൗണ്ട് എടുത്ത് സി എച്ച് ത്രീ, സി എച്ച് ത്രീ ഒരു എഫ് കൂടി ഉണ്ട്, എഫ്. എല്ലാം സിംഗിൾ ബോണ്ടാണ്. ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും, എസ് പി ത്രീ. ഷേപ്പ് എന്തായിരിക്കും, ടെട്രാഹെഡ്രൽ. ദാ ഈ കോമ്പൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കോമ്പൗണ്ടാണ്. കാർബൺ ട്രിപ്പിൾ ബോണ്ട് എൻ, ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട് ഉണ്ട്. ഈ കാർബണിൽ ഒരു ട്രിപ്പിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് ഏത് ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും, എസ് പി. എസ് പി ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഷേപ്പ് എന്താണ്, ലീനിയർ ആണ്. എന്തായിരിക്കും, ലീനിയർ ആയിരിക്കും. അതാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിരിക്കുന്നത്, എസ് പി ഹൈബ്രിഡൈസേഷൻ ലീനിയർ. ആൻസർ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിൽ നമ്മൾ ജസ്റ്റ് ആ കാർബൺ കോമ്പൗണ്ടുകളുടെ, ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ പിന്നെ ഇമ്പോർട്ടൻസ് പറയാനായിട്ട് ആ കാർബണിൻ്റെ ഫീച്ചേഴ്സാണ് പറഞ്ഞത്. കാർബണിന് ഇങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ടിട്ടാണ് ഇത്രയധികം ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഇമ്പോർട്ടൻ്റ് ആയത്, ഈ ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആയത്, ഈ ഏരിയയ്ക്ക് ഇത്ര ഡിമാൻഡ് ഉണ്ടായത്. ബാക്കിയുള്ള ടോപ്പിക്കുകൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ പിന്നെ ഡീറ്റെയിലായിട്ട് ഓരോന്നും ഡിസ്കസ് ചെയ്യും. നമ്മുടെ ക്ലാസ്സുകൾ എല്ലാ ടോപ്പിക്കുകളും എല്ലാ പോർഷൻസും പൂർണ്ണമായും കവർ ചെയ്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഓരോ എപ്പിസോഡും മിസ്സാകാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ, നിങ്ങളെ കമൻറ്റ് ചെയ്യാൻ, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് പരമാവധി ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ്, നോട്ടിഫിക്കേഷൻ ഓൺ ആണെങ്കിൽ മാത്രമാണ് പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായും ഈ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് പ്രൊമോട്ട് ചെയ്ത്, ഫ്രണ്ട്സിനെ ഷെയർ ചെയ്തുകൊണ്ട് ചാനൽ പ്രൊമോട്ട് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ബാക്കിയുള്ള ടോപ്പിക്കുകളുമായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണും. അതുവരെ ഗുഡ് ബൈ.